നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസം, അതായത് അദ്ദേഹം മരണത്തിലേക്ക് നയിക്കപ്പെടുന്നതിന്റെ ആ ഒരു ദിവസം നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. മരിക്കുന്നതിന്റെ അന്ന് പുലർച്ചെ 5 മണിക്ക് അദ്ദേഹം സഹപ്രവർത്തകരിൽ ഒരാൾക്ക് മറ്റൊരു ആളുടെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ട് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. പക്ഷേ സന്ദേശം കിട്ടിയ വ്യക്തി അത് കണ്ടത് രാവിലെ 6:30 നവീൻ ബാബു ജീവനൊടുക്കിയത് രാവിലെയോടെയാണ് എന്നാണ് സൂചന. ഈ യാത്രയയപ്പ് ചടങ്ങിനിടെ സംഭവിച്ച ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. കലക്ട്രേറ്റിലെ എല്ലാ ജീവനക്കാർക്കും ചായ സൽക്കാരം ഏർപ്പെടുത്തിയിരുന്നു. പോകുന്നതിന് മുൻപുള്ള ഫയലുകളെല്ലാം തീർപ്പാക്കുന്ന തിരക്കായിരുന്നു അദ്ദേഹത്തിന് പിന്നീട്. കലക്ട്രേറ്റിലെ റവന്യൂ സ്റ്റാഫ് കൗൺസിലിലെ യാത്രയയപ്പ് കലക്ടർ അരുൺ കെ വിജയൻ, ഡെപ്യൂട്ടി കലക്ടർമാരായ കെ വി ശ്രുതി, ശ്രീലത എന്നിവർക്കൊപ്പം അദ്ദേഹം വേദിയിലിരുന്നു. കലക്ടറുടെ പ്രസംഗം കഴിഞ്ഞ് 4 മണിയോടെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വന്നത്. റവന്യൂ ജീവനക്കാർ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് മറ്റാരെയും ക്ഷണിച്ചിരുന്നു. ക്ഷണിക്കാത്ത ഇടത്തേക്കായിരുന്നു പി പി ദിവ്യ എത്തിയതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വേദിയിൽ കലക്ടർക്കരികിലിരുന്ന ദിവ്യ മൈക്ക് മുന്നിലേക്ക് നീക്കിവെച്ചു. ഞാനൊരു വഴിപോക്കയാണെന്ന് പറഞ്ഞായിരുന്നു പ്രസംഗത്തിന്റെ തുടക്കം. എ ഡി എമ്മിനെ വിമർശിച്ചുള്ള 6 മിനിറ്റ് പ്രസംഗമാണ് ദിവ്യ അവിടെ നടത്തിയത്. ചടങ്ങിനെത്തിയവരെല്ലാം ഈ പ്രസംഗം കേട്ട് നടുങ്ങിപ്പോയി. ആരും ഒന്നും പ്രതികരിച്ചില്ല. ജീവനക്കാരുടെ ഉപഹാരം കലക്ടർ എ ഡി എമ്മിന് കൈമാറി. ഒരു ഡെപ്യൂട്ടി കലക്ടറുടെ കൂടി പ്രസംഗം കഴിഞ്ഞതോടെ എ ഡി എമ്മിന്റെ മറുപടി എത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിനെ പറ്റി ഒന്നും തന്നെ എ ഡി എം മറുപടി പറഞ്ഞില്ല. പകരം താൻ കണ്ണൂരിൽ ജോലി ചെയ്തതും നാട്ടിലേക്ക് പോകുന്നതിലുള്ള സന്തോഷവും പങ്കുവച്ചുള്ള പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. യാത്രയയപ്പ് ചടങ്ങിൽ കിട്ടിയ ഉപഹാരമൊന്നും എ ഡി എം സ്റ്റേജിൽ നിന്ന് എടുത്തിരുന്നില്ല. സഹപ്രവർത്തകയാണ് അതെല്ലാം എടുത്തത്. 5:00 പേഴ്സണൽ സ്റ്റാഫ് മടങ്ങിയതോടെ 5:45 എ ഡി എം ഓഫീസിൽ നിന്നിറങ്ങി. ലോഗ് ബുക്കിൽ ഒപ്പിട്ട ശേഷം കാറിൽ പോകുമ്പോൾ ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മുനീശ്വരൻ കോവിലിനരികിൽ ഇറക്കിയാൽ മതിയെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. കാസർഗോഡിൽ നിന്നുള്ള സുഹൃത്ത് വരാനുണ്ടെന്നും അദ്ദേഹത്തോടൊപ്പം പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു എന്നുമായിരുന്നു പറഞ്ഞത്. രാത്രി 8:55 എത്തുന്ന മലബാർ എക്സ്പ്രസിലായിരുന്നു ചെങ്ങന്നൂരിലേക്ക് പോകേണ്ടിയിരുന്നത്. പുലർച്ചെ 5:17 ചെങ്ങന്നൂരിൽ ട്രെയിൻ ഇറങ്ങേണ്ട നവീൻ ബാബു അവിടെ എത്തിയില്ലെന്ന് പുലർച്ചെ 5:45 എ ഡി എമ്മിന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് റീനയ്ക്ക് ഫോൺ സന്ദേശം കിട്ടി. റെയിൽവേ പോലീസ് ടി ടി വഴി അന്വേഷിച്ചു. പക്ഷേ നവീൻ ബാബു ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് കണ്ടെത്തി. റീന ഡ്രൈവർ ഷംഷുദ്ദീനെ കാര്യം അറിയിച്ചു. ഷംഷുദ്ദീൻ എ ഡി എമ്മിന്റെ വീട്ടിൽ വന്നു. വാതിൽ തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് ഷംഷുദ്ദീൻ കണ്ടത്. ഫോൺ അകത്തു നിന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. സമീപത്ത് താമസിക്കുന്ന മരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും കലക്ടറുടെ ഗൺമാനെയും വിളിച്ചു വരുത്തി മൂവരും അകത്ത് കയറി. 7:00 3 പേരും അകത്ത് കയറിയപ്പോൾ കിടപ്പുമുറിയിൽ നവീൻ ബാബു പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തലേ ദിവസം ഓഫീസിൽ ധരിച്ച അതേ വേഷമായിരുന്നു അപ്പോഴും അദ്ദേഹം ധരിച്ചിരുന്നത്. നടക്കുന്ന കാഴ്ചയായിരുന്നു അത്. എന്തായാലും ഈ മരണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പി വി ദിവ്യക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നതടക്കമുള്ള പ്രതികരണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കന്മാർ നടത്തിയിരുന്നു. ഇന്നും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ബിജെപിയും കോൺഗ്രസും. അതേസമയം എ ഡി എമ്മിന്റെ മരണത്തിന് പിന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യമാണ് ഇരുഭാഗത്തു നിന്നും ഉയരുന്നത്. ക്ഷണിക്കാതെ യാത്രയപ്പ് ചടങ്ങിനെത്തി മനഃപൂർവ്വം തങ്ങളുടെ വരുതിയിൽ നിൽക്കാത്ത ഒരു ഉദ്യോഗസ്ഥനെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ പരസ്യമായി ആക്ഷേപിക്കുകയായിരുന്നു പി പി ദിവ്യ എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നിയമ നടപടി വേണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് നിയമ നടപടി നേരിടണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കും നരഹത്യയ്ക്കും കേസെടുക്കണം. ജില്ലാ കളക്ടറുടെ മൊഴിയെടുക്കണം അടിയന്തരമായി. സി പി എം നേതാക്കൾ നിരന്തരമായി നടത്തുന്ന ഭീഷണിയും അപവാദ പ്രചരണവും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുകയാണ് കേരളത്തിലെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ളവർ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ പി പി ദിവ്യയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.